കോവിഡ് മുക്ത ലോകം എന്നത് കേവലം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് ഇന്നത്തെ സാഹചര്യം വച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായി അത് ലോകത്തേന്ന് കേവലം രണ്ട് വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ് തന്റെ സ്വന്തം സുരക്ഷയും തനിക്കൊപ്പമുള്ളവരുടെ സുരക്ഷയും കണക്കിലെടുത്ത് സ്വന്തമായി അഭിപ്രായം രൂപീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് വാദിക്കുന്നവരും അതല്ല ഭരണകൂടങ്ങൾ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നവരുമായി ലോക ജനത വിഭജിക്കപ്പെട്ടിരിക്കുന്നു വാക്സിനുകളും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വന്ന രോഗവ്യാപനത്തിലെ കുറവുമെല്ലാം നൽകുന്ന പ്രത്യാശകൾക്കിടയിലും കടുത്ത നിയന്ത്രണങ്ങൾ കുറെ കാലത്തേക്ക് കൂടി നിലനിർത്തണമെന്ന ശക്തമായ ആവശ്യം സ്വാധീന ശക്തിയുള്ള കോണുകളിൽ നിന്നും ഉയർന്നു വരാനും തുടങ്ങിയിരിക്കുകയാണ് കോവിഡ് മുക്ത ലോകം എന്ന മരീചിക കാണിച്ചാണ് അവർ ഇത് ആവശ്യപ്പെടുന്നത് എന്നതാണ് രസകരമായ കാര്യം എന്നാൽ ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ ഉപേക്ഷിക്കേണ്ട സമയമായി എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി പ്രതി കൂടി വരികയുമാണ് മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് അവന്റെ സമൂഹ ജീവിതമാണ് മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു സാഹചര്യം നിഷേധിക്കുക വഴി അവന്റെ മൗലികാവകാശം മാത്രമല്ല മറിച്ച് പ്രകൃതിയുടെ നിയമവും ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് ഗ്രന്ഥകാരനായ ജോനാഥൻ സം ചൂണ്ടിക്കാണിക്കുന്നു അനാവശ്യമായ നടപടികളിലൂടെ ഒരു പൊതു ആരോഗ്യ പ്രശ്നത്തെ സാമൂഹികവും സാമ്പത്തികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ ഒരു സങ്കീർണ പ്രശ്നമായി മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സമ്പദ്ഘടന തകർന്നു ചെറുകിട വ്യവസായ വാണിജ്യ വ്യവസായങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായി പലതും ഇപ്പോൾ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നു ഒരു തലമുറയുടെ തന്നെ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കി എന്നിട്ടും എവിടെയും കോവിഡ് വ്യാപനമോ മരണമോ ഉദ്ദേശിച്ച രീതിയിൽ തടയാൻ കഴിഞ്ഞിട്ടുമില്ല വളരുന്ന നഗരങ്ങളിലെ അടച്ചുപൂട്ടൽ വളർച്ചയെ മുരടിപ്പിച്ചു കലാകായിക രംഗങ്ങളിൽ ഒരു തലമുറയുടെ സാധ്യത തന്നെ ഇല്ലാതാക്കി ഇതെല്ലാം യുവാക്കളുടെ മാനസിക നിലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നശിപ്പിച്ചു വൃദ്ധരുടെ ഏകാന്തതയുടെ ദ്വീപുകൾ അടച്ചുപൂട്ടി ഇത് കോവിഡിനേക്കാൾ വലിയ മരണകാരിയായ ഡയമേൻഷ്യ പോലുള്ള രോഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഇതെല്ലാമാണ് ലോക്ക്ഡൌണിലൂടെയും മറ്റ് കർശന നിയന്ത്രണങ്ങളിലൂടെയും നേടാൻ കഴിഞ്ഞത് എന്ന സൂക്ഷ്മജീവി ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമായി നമുക്കിടയിൽ കഴിയുന്നു അതികഠിനമായ ഒരു ശ്വാസകോശ സമിതിയായ രോഗം വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരണമടയും എന്നൊരു അനുമാനത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു സാഹചര്യം നേരിടാൻ രൂപം കൊടുത്ത കർമ്മ പദ്ധതികളിൽ നിന്നും ലോകം കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടത് അദ്ദേഹം പറയുന്നു